നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അധിക്ഷേപിച്ച് കോട്ടയം ഡിസിസി പ്രസിഡന്റ് വീണ നാണം കെട്ടവളെന്നായിരുന്നു നാടകം സുരേഷിന്റെ പരാമർശം. ഡിസിസിയുടെ എസ്പി ഓഫീസ് മാർച്ചിലാണ് നാടകം സുരേഷിന്റെ ഈ അധിക്ഷേപ പരാമർശം. മന്ത്രിയുടേത് കഴുത കണ്ണീരാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും പ്രതികരിച്ചു. ഗ്ലിസറിൻ തേച്ചാണ് വീണ ജോർജ് വന്ദനയുടെ മൃതദേഹത്തിനരികിൽ കരഞ്ഞതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വീണ ജോർജിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. മന്ത്രിക്ക് ഈ വകുപ്പിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു. സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല എന്നും മെലോ ഡ്രാമ കളിച്ചിട്ട് കാര്യമില്ല എന്നും ചെന്നിത്തല വിമർശിച്ചു. ഡോക്ടർ വന്ദനദാസിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ മന്ത്രി വീണ ജോർജ് കരഞ്ഞത് ഗ്ലിസറിൻ തേച്ചുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവർത്തിച്ചു പറഞ്ഞു. മന്ത്രിയുടേത് കഴുത കണ്ണീരാണ്. ആര് മരിച്ചാലും തനിക്ക് ഭരിക്കണം എന്നതാണ് മന്ത്രിയുടെ നിലപാട് എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് എസ്പി ഓഫീസിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ. വന്ദനയുടെ വീട്ടിൽ രണ്ട് കൈയും കൂപ്പി തൊഴുതു നിൽക്കുകയാണ് വീണ ജോർജ്. അവർ കണ്ണിൽ കൈയെടുത്തു വെച്ചപ്പോൾ ഗ്ലിസറിൻ വെച്ച് തന്നെയാണ് അവരുടെ കണ്ണുനീർ വന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ കേസ് ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പരസ്യ പ്രസ്താവന നടത്തിയതിനു ശേഷം അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ കണ്ണീര് കാണിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇതിനെയാണ് കഴുത കണ്ണീർ എന്ന് പച്ച മലയാളത്തിൽ ജനങ്ങൾ പറയുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം അദ്ദേഹം രാജിവെക്കില്ല. എന്തു ചെയ്താലും രാജിവെക്കില്ല. മലവെള്ളപ്പാച്ചിൽ വന്നാൽ പോലും പിണറായി രാജിവെക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിലാണ് ഈ നാടകം കളിക്കുന്നത്. തുടക്കം മുതൽ പ്രതിയെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് എടുത്തത് എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഡോക്ടർ വന്ദനയെ ഇല്ലാതാക്കിയത് സർക്കാരാണ് എന്ന് കോട്ടയം ഡിസിസി പ്രസിഡന്റ് നാടകം സുരേഷ് കൂട്ടിച്ചേർത്തു. വീണ ജോർജ് നാണം കെട്ടവളാണ് എന്നും നാടകം സുരേഷ് അധിക്ഷേപിച്ചു.